എല്ലാവർക്കും ചിന്നീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ സോയാബീൻ ഉപയോഗിച്ചിട്ട് ഒരു മസാല കറിയാണ്. നല്ല ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഇവിടെ കളഞ്ഞ് നല്ല പിഴിഞ്ഞെടുത്തതാണിത്. പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ തക്കാളി നമ്മൾ അരിഞ്ഞ് ചേർക്കരുത്, നമ്മളൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി റെഡിയാക്കി എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു പാനിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നമുക്കൊരല്പം മുളക് പൊടി ചേർത്തെടുക്കാം. ഞാനൊരു അര ടീസ്പൂണാണ് ചേർക്കുന്നത്. നമ്മൾ എക്സ്ട്രാ മുളക് പച്ചമുളക് ചേർത്തുകൊണ്ട് ഞാനൊരു അര ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ തക്കാളി ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരുന്ന രണ്ട് തക്കാളിയാണ്. അത് മുഴുവനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണിത്. നമുക്കിതിലേക്ക് നമ്മുടെ സോയാബീൻ മാറ്റി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലേനോട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മസാലയൊക്കെ നമ്മുടെ സോയാബീനോട് നന്നായി യോജിച്ചു കഴിഞ്ഞു. നമുക്ക് എരിവിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം കുരുമുളക്, ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതിയാകും. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയിടാം. അതിനുശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എത്രത്തോളം ഗ്രേവി ആക്കാൻ ഉദ്ദേശിക്കുന്നു അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സോയാബീൻ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നമ്മുടെ ഈ ഒരു കറി ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കുറച്ചുകൂടെ വെള്ളം വറ്റണം, നല്ല തിക്കായിരിക്കുന്നുണ്ടവർക്ക് കുറച്ചുകൂടെ വന്ന് വെള്ളം വറ്റിക്കാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ കറി വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുക. അപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, നമ്മുടെ സോയാബീൻ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു ഉപമ ചിന്നീസ് കിച്ചനിലൂടെ പരിചയപ്പെടാം. താങ്ക് യു.